കഴിഞ്ഞ ദിവസം റിന്യൂവൽ സെന്ററിൽ വിവിധ പള്ളികളിൽ നിന്ന് വിമതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സഭയെയും മാർപ്പാപ്പയെയും ധിക്കരിക്കുന്ന 165 പേർ ഉണ്ട്. 327 പള്ളികളിൽ നിന്ന് 3 പേര് വന്നാൽ 981 പേർ കാണണം. പക്ഷേ റോമിന് എല്ലാവരുടെയും ഒപ്പിട്ട് എണ്ണം തികച്ച് അയക്കും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ അച്ചടക്ക നടപടികൾ ഉണ്ടാകും. എറണാകുളത്ത് പുതിയ അളിയന്മാരുടെ സഭ വരുന്നു. വിമതന്മാർക്ക് ഇനി വിമത അച്ഛന്മാരെ അളിയ എന്ന് വിളിക്കാം. കാര്യം വിമതപക്ഷത്ത് നിൽക്കുന്ന അൽമായരിൽ പലതും വിമത അച്ഛന്മാരുടെയും അളിയന്മാരും വകയിലെ ബന്ധുക്കളുമൊക്കെയാണെങ്കിലും ഇനി അങ്ങോട്ട് എല്ലാവരും ശരിക്കുള്ള അളിയന്മാരായി മാറാൻ പോകുകയാണ്. മാർപ്പാപ്പ പുതിയ വേരിയന്റ് അനുവദിക്കാതെ വരുമ്പോൾ നാണം കെട്ട് കുർബാന ചെല്ലാൻ മടിയുള്ള വിമതന്മാർ ചേർന്ന് പുതിയ സ്വതന്ത്ര സഭ രൂപീകരിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ കോട്ടയം ക്നായരൂപതയ്ക്ക് സമാനമായി പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കല്യാണം കഴിച്ച് വിമതന്മാർക്ക് തങ്ങളുടെ വംശശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ്. 24 വ്യക്തിസഭയ്ക്കുള്ള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോകുന്നവരെ കത്തോലിക്ക സഭ ഒരു കൾട്ടായി മാത്രമേ കാണുകയുള്ളൂ. ഇങ്ങനെയുള്ള കൾട്ടുകളിലെ അംഗങ്ങൾക്ക് കത്തോലിക്ക രൂപതകൾ വിവാഹക്കുറി നൽകുന്നതായിരിക്കുകയില്ല. ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാർക്ക് അവരുടെ മക്കളെ പരസ്പരം കല്യാണം കഴിപ്പിച്ച് ജനാഭിമുഖ കുർബാന മാത്രം കാണുന്നവരുടെ വംശശുദ്ധി നിലനിർത്താൻ സാധിക്കും. പുറമേ വലിയ അതിരൂപത സ്നേഹം പറയുകയും സ്വന്തം മക്കളെ 4 കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോൾ അടുത്തുള്ള കൽതായ രൂപതയിൽ പുറം തിരിഞ്ഞ് കുർബാന ചൊല്ലി കെട്ടിച്ചുവിട്ട ഷൈപ്പു അന്തോണി വംശശുദ്ധി സൂക്ഷിക്കാൻ കഴിയാതെ പോയതിൽ ഇന്ന് ഖേദിക്കുന്നുണ്ടാകും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.